ഹായ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമുക്ക് വളരെ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ബീട്രൂട്ട് പച്ചടിയായിട്ടാണ്. ഹെൽത്തി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്, തേങ്ങയൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ മടി കാണിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്കും അതിൻ്റെ ആ ഒരു കളറൊക്കെ ഇഷ്ടമായി അവരത് കഴിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കും. നിങ്ങൾ ഓരോരുത്തരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക, ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ചെയ്തിരിക്കുന്ന ബീട്രൂട്ട് പച്ചടി നമുക്ക് വളരെ വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ഈ കളറൊക്കെ കൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ നല്ല ഇഷ്ടം തോന്നും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇടത്തരം വലിപ്പമുള്ള രണ്ട് ബീട്രൂട്ട് എല്ലാം തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുക, കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്കത് ചെറിയ ഗ്രേറ്ററിൻ്റെ ചെറിയ ഹോളിലിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ മിക്സിയിൽ പൊടിച്ചെടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇത് മിക്സിയിൽ പൊടിച്ചെടുത്തിരിക്കുക, നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിരിക്കുന്നത്. ഇനി രണ്ടോ മൂന്നോ പച്ചമുളക് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, സ്പൈസി ഇഷ്ടമുള്ളവർക്ക്. ഇനി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ കടുകും ഇട്ട് കറിവേപ്പില ഇട്ട് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ടും പച്ചമുളകും കൂടെ പച്ചമുളകും ഒന്ന് അരിഞ്ഞെടുക്കുക. ബീട്രൂട്ടും പച്ചമുളകും ഇട്ട് നന്നായിട്ട് അതിനകത്തുനിന്ന് ചിക്കി വേവിച്ചെടുക്കുക. ഒരു രണ്ടോ മൂന്നോ അഞ്ച് മാക്സിമം വന്ന 5 മിനിറ്റിനുള്ളിൽ ഈ ബീട്രൂട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും, നമ്മൾ നന്നായിട്ട് പൊടിച്ചതാണ്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ആ ബീട്രൂട്ടെല്ലാം നന്നായിട്ട് വെന്തതിന് ശേഷം അതൊന്ന് തണുക്കാൻ വയ്ക്കുക. തണുത്തതിന് ശേഷം ഞാനിവിടെ ചതച്ച് വെച്ചിരിക്കുന്ന കടുകാണിത്. അതിന് ശേഷമായിട്ട് ഒരു അര കപ്പോളം കട്ട തൈരുമാണ് ചേർക്കുന്നത്. ബീട്രൂട്ട് തണുത്തതിന് ശേഷം തൈര് ചേർക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് പിരിഞ്ഞു പോകും. ആ ഒരു നല്ല ഭംഗി ആ കറിക്ക് കിട്ടത്തില്ല. അപ്പോൾ അത് തണുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ചേർത്ത് വയ്ക്കുക. വേറെ ഒരു ഇൻഗ്രീഡിയൻസ് നമ്മൾ അധികമായിട്ട് ഇത് ചേർക്കുന്നില്ല, പക്ഷേ നല്ലൊരു ലുക്കുമാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്, കഴിക്കാനും നല്ലതാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസൊക്കെ എഴുതുക. അപ്പോൾ താങ്ക് യു.